ഇടത് സൈദ്ധാന്തികൻ പണ്ടിയാല ഷാജി ചേരുന്നു. ശ്രീ പണ്ടിയാല ഷാജി, നോക്കൂ, എത്ര ഹീനമായാണ് ഒരു ഒരു മുതിർന്ന സഖാവ്, പാർട്ടിയുടെ മുതിർന്ന നേതാവ്, തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ CATU മുതിർന്ന നേതാവ്, അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര അലങ്കോലപ്പെടുത്തിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് പാർട്ടി തന്നെയാണ്. നോക്കൂ, ഇപ്പോൾ അവിടെ ഈ അവിടെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് MA ബേബി സംസാരിക്കുകയാണ്. പക്ഷേ എങ്കിലും നോക്കൂ, വീണ്ടും ഈ പൊതുദർശനത്തിന് ശേഷം വീണ്ടും ആ ശരീരം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എവിടെയെങ്കിലും ഇത് നടക്കുമോ ശ്രീ പണ്ടിയാല ഷാജി? അല്ല, ഇത് ശരിക്കും എന്താ പറഞ്ഞാല് ഇന്നലെ പിന്നെ നമ്പിയാർ ഇന്നലെ ജനടിവിന്റെ അത് ചർച്ചക്ക് ഞാനിത് പറഞ്ഞാണ്, ഈ പാർട്ടി എന്ന് പറയുന്ന ഒരു അധികാര കേന്ദ്രത്തിന് മനുഷ്യരുടെ വികാരങ്ങളെ, മനുഷ്യരുടെ ബോധ്യങ്ങളെ, മനുഷ്യരുടെ സങ്കടങ്ങളെ പോലും ഭരിക്കാൻ കഴിയുമെന്ന് പറയാവുന്ന ഒരു അന്ധബോധ്യങ്ങളുണ്ട്. ഈ അന്ധബോധ്യത്തിന്റെ അതൊന്നും ഒരിക്കൽ പോലും ഒരു ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിനകത്തിനകത്ത് വിട്ട് ഇത്ര ക്രൂരമായ മർദ്ദനമേറ്റിരിക്കുന്ന ഒരു സഖാവിന്റെ ചേതനയേറ്റ ശരീരത്തോട് ഇവർ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തതാണ്, ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ തിരിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയോ കേരളത്തിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന MB ഗോവിന്ദന്റെയോ അല്ലെങ്കിൽ ഈ പാർട്ടിയുമായി ബന്ധമുള്ള ആരുടെയെങ്കിലും ബോഡി ഇതുപോലെ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ ധൈര്യമുണ്ട് എത്ര ആളുകൾ ഈ കേരളത്തിലുണ്ട്? എത്ര ആളുകൾ ഈ കേരളത്തിലുണ്ട്? ഈ മുഖ്യമന്ത്രി ഈ ബോഡി വിട്ടുകൊടുക്കാൻ തയ്യാറാവും? സന്നദ്ധനാവുമായ അദ്ദേഹം ആവോ? അദ്ദേഹത്തിന്റെ ഭാര്യ സമ്മതിക്കുമോ? അദ്ദേഹത്തിന്റെ മക്കൾ സമ്മതിക്കുമോ? ആരുമില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് സമ്മതിക്കുമോ? അതിന് സമ്മതിക്കുമോ? ഇങ്ങനെ വരാവുന്ന ഒരുപടി മതകീയവും വ്യക്തിബന്ധിതവും വൈകാരികവുമായിരിക്കുന്ന ഒരുപടി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ പിന്നെ മകൾ അവരെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്, അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല, അദ്ദേഹത്തുമായിട്ട് ഒരു പരിചയം എനിക്ക് വ്യക്തിബന്ധവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ അവര് ഒരു പാർട്ടിയുമായി ഒരു വിമത സ്വഭാവം കാണിച്ചു എന്ന ഒറ്റ വിഷയത്തിന്റെ മേലെ ഇങ്ങനെ അപമാനിക്കാമോ ഒരാളെ? ഇവിടെയെല്ലാമാണ് ജനാധിപത്യ സംഭവത്തിന് നമ്മൾ ആലോചിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാല് 100 ആളുകൾ അംഗീകരിക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ഒരാൾ വിയോജിച്ചു കഴിഞ്ഞാൽ ആ ഒരാളുടെ വിയോജിപ്പാണ് ആ ജനാധിപത്യത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. ആ ജനാധിപത്യത്തെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യാന്തം വായിക്കുന്ന ജനാധിപത്യ ബോധം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനാധിപത്യ ബോധമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനേക്കാൾ അപ്പുറത്തുണ്ടായിരിക്കുന്ന വലിയ പണ്ഡിതന്മാരൊക്കെ അതിൻ്റെ അതുണ്ടാവാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ സാധനം എന്ന് പറഞ്ഞാൽ ഒരു നേരിയ തോതിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിമതാഭിപ്രായം ഉണ്ട് എങ്കിൽ ആ അഭിപ്രായത്തെ ബഹുമാനിക്കാൻ പഠിക്കുന്നിടത്ത് വെച്ച് മാത്രമാണ് നിങ്ങളൊരു മനുഷ്യരോട് മറ്റേ സംസാരിക്കാൻ പറ്റുക. അത് പറ്റാത്തൊരവസ്ഥ വരുമ്പോഴല്ലേ ഇവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും വലിയ ഒരു സമര പോരാട്ടം നടത്തിയിരിക്കുന്ന ഒരാളെ, അതും എറണാകുളം എന്ന് പറയുമ്പോൾ കേരളത്തിലെ GST ഏതാണ്ട് 97% കേരളത്തിലെ GST വരുന്ന ഒരു ജില്ലയും കൂടിയാണ് ഈ പറയുന്ന എറണാകുളം ജില്ല. അല്ലാതെ കേരളത്തിലെ വേറെ ഒരു വലിയ GST ഒന്നും കേരളത്തിന് ഇല്ല. അത്രയും വരുന്ന ഒരു ജില്ലക്കകത്ത് ദീർഘകാലം പാർട്ടിയുടെ ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയ കാലത്തോളം അറിഞ്ഞ കാലത്തോളം ഏതാണ്ട് 7-8 വർഷക്കാലത്തോളം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ആ ജില്ലാ സെക്രട്ടറിയായി ഇരുന്ന സ്ഥലത്താണ് ഇവരി പറയുന്ന പുതിയ ആൾക്കാർ വന്നിട്ട് ഇവരങ്ങ് ഭരിക്കുകയാണെന്ന്. ഈ ഭരിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു 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 അദ്ദേഹത്തിന്റെ മകളുടെ സങ്കടങ്ങളില്ലേ? ആ സങ്കടത്തെ ബഹുമാനിക്കാൻ ഇവർക്ക് എന്താണ് പ്രയാസം വന്നിട്ട്? നിങ്ങൾ ജയിക്കണം, നിങ്ങൾ ജയിച്ചോ? പക്ഷെ നിങ്ങൾ ആരുടെ മുമ്പിലാണ് ജയിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മാത്രമേ ജയിക്കുള്ളൂ, നിങ്ങൾ മറ്റ് മനുഷ്യരുടെ മുമ്പിൽ തോൽക്കുകയാണ് ശരിക്ക്. ഈ തോൽക്കുന്നത് ഒരു പൗര സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. പരാജയപ്പെടുന്നു എന്നല്ല, ആ പരാജയത്തിന്റെ പെടുന്ന ആ അവരുടെ മുമ്പിൽ നിങ്ങൾ സറണ്ടർ ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്ര അപമാനകരമായ അവസ്ഥയിലേക്ക് ഇദ്ദേഹത്തെ മാറ്റുമ്പോൾ കോടതി എന്ന് പറഞ്ഞത് കോടതി ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായും കോടതി പറയില്ലേ? അത് അങ്ങനെ പറയുന്ന ഒരു ചിത്രത്തെ പോലെ നിങ്ങൾക്ക് മാന്യമായി അതിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു ചിത്രം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വളരെ ടെറിബിളാണ്. വളരെ എന്താ പറയുക, വളരെ വേദനാജനകമായ സംഭവമായിട്ട് മാത്രമാണ് മിസ്റ്റർ എന്താ നമ്പ്യാർ എനിക്ക് തോന്നുന്നത്. ഇന്ന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഷാജി, മകളെയും മകളുടെ മകനെയും അവിടെ കയ്യേറ്റം ചെയ്തിരിക്കുകയാണ് CPM കാർ. നോക്കൂ, ഇതാണ് പറയുന്നത്. ഇത് ഇതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന MM ലോറൻസ് എന്ന് പറഞ്ഞ സഖാവ് പിന്നെ ഒരു മറ്റൊരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്തുപോയി കഴിഞ്ഞാൽ ഇതിനകത്ത് പോലും വളരെ കൃത്യമായി വരാവുന്ന ഒരു പക്ഷവാദിത്വം ഉണ്ട് അതിനകത്ത്. ആ പക്ഷവാദിത്വത്തിന്റെ വിഷയമല്ല അതിനകത്ത് വരേണ്ടത്, അല്ല വരേണ്ടത്. മകളും മകളുടെ മകനും അതൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. ഈ അതാണ് ഞാൻ ഇന്നലെ ചർച്ചക്കകത്ത് ഞാൻ പറഞ്ഞത്. സോവിയറ്റ് യൂണിയനകത്ത് പിന്നെ ഒരു ഗംഭീരമായ ഒരു വർക്ക് വന്നല്ലോ, ആ നോവലിന്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു കുട്ടിയുടെ സങ്കടമായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ മഹത്തായ സാമ്രാജ്യം തകർന്നുകൊണ്ട് സോഷ്യലിസ്റ്റിന്റെ അത് തകരുന്ന ഒരു ചിത്രം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ ചിത്രത്തിനകത്ത് നിങ്ങളൊന്നും പഠിക്കുന്നത്, ഞാൻ ഉരുക്കാണ്, ഞാൻ ഇരുമ്പാണ്, ഈ പാർട്ടി ഇരുമ്പാണ്, ഉരുക്കാണ്.
ഇത് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇത് ഈ പറയുന്ന സംഭവത്തിന് കൂടി എം എ ബേബി എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഇപ്പോഴത്തെ പോളിംഗ് ബ്യൂറോ മെമ്പർ ഉണ്ടല്ലോ, ഈ ബേബിക്ക് ഇതിനെ കൂടി വ്യക്തിപരമായ അഭിപ്രായം എന്തായിരിക്കും? ബെറ്റി ലൂസിന്റെ അഭിപ്രായം എന്തായിരിക്കും? എന്തായിരിക്കും ശരിക്ക്? ഇതിനകത്ത് തന്നെ എടുക്കുക. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിയോട് ചോദിക്കുക, വിനോദിനി എന്താ അഭിപ്രായം അറിയും? എന്താ അഭിപ്രായം അറിയും? ഇ കെ നയനാറുടെ പിന്നെ ഭാര്യ ഉണ്ടല്ലോ ടീച്ചർ, ഇ കെ നയനാറ് മരിച്ചപ്പോ ഈ ബോഡി എന്താണ് ചെയ്തത്? എന്താ ചെയ്ത്? അത് കത്തിച്ചിരിക്കുന്ന അവരുടെ പിന്നെ എന്താ പറയാ, അത് അവര് നിബന്ധനം ചെയ്യാൻ അവർ കന്യാകുമാരിയോ എവിടെയൊക്കെ അവർ പോയി? കൂടുതൽ മനുഷ്യനും പോയല്ലോ. ഇവരെല്ലാരും ഇത് പോകുന്നുണ്ട്, ഇതെല്ലാരും പോകുന്നുണ്ട്. ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഈ പെരുങ്കള്ളന്റെ ഈ കക്ഷി പോവില്ലേ? പോവും, പോയിരിക്കും. ഇവരെല്ലാം അത്രമാത്രം വിശ്വാസ ബന്ധിതമാണ്. പിന്നെ വെറുതെ ആളുകളുടെ മുമ്പിൽ കാപട്യം അഭിനയിക്കാനാണ് വരുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മാർസിയൻ ഡയറ്റിക്സ് എന്ന സംഭവത്തിന്റെ ഒരു വലിയ ഗൗരവം കിടക്കുന്നതിന്റെ ഒരു പരിമിതി എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊരിക്കലും പൊതുജനത്തിൻ്റെതായിരിക്കുന്ന ബോധമണ്ഡലത്തിൽ വരുന്ന ഒരു സംഭവമേ അല്ല, അല്ല ഒരിക്കലും അല്ല അത്. മറിച്ച് അത് ബൗദ്ധികമായ വലിയ ആ രീതിയിൽ സംസാരിക്കുന്നവരുടെ ബോധമണ്ഡലത്തിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു രീതിയാണത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഇവിടെ പ്രയോഗത്തിൽ വരുത്തുന്നതെന്ന് പറയുമ്പോൾ തിരിച്ചു നിങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വിദ്വാൻ പിന്നെ മതം എന്ന സംഭവത്തിന് അത് വിട്ടിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇയാൾ ചെയ്യുമോ? അയാൾക്ക് ചെയ്യാൻ കഴിയില്ല, കഴിയില്ല എന്നുള്ള ഇതൊരു യാഥാർത്ഥ്യമാണ് ജീവിതത്തിനകത്ത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവായിരിക്കുന്ന മുഹമ്മദ് റിയാസ് മതം എന്ന സംഭവം വിട്ടിട്ട് അയാൾ എന്തെങ്കിലും ചെയ്യുമോ? ഒരു കാര്യവും അയാൾക്കും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടാകുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ അതിനിടയിൽ വരാവുന്ന ഒരു ദൂരത്തെയാണ് നമ്മൾ കോംപ്രമൈസ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും തന്നെ അധികാരപത്രമല്ല, അത് പല കീഴടങ്ങലുമല്ല, അത് പരസ്പര ബഹുമാനമാണ്, പാരസ്പര്യമാണത്. ഈ പാരസ്പര്യത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, ശരിക്കും ആ കൂടിയിരിക്കുന്ന പൗരാവലിക്കത്തെ ജനങ്ങൾ മുഴുവൻ തന്നെ ശരിക്കും ഈ CPM സെൻട്രൽ ലീഡർഷിപ്പിനെതിരെ എന്ത് വേണമെന്നറിയോ? അവരെ ചീത്ത തെറിപിടിക്കേണ്ടതാണ് ശരിക്കും. ആത്യന്തികമായി MM ലോറൻസിന്റെ മൃതദേഹം, ഭൗതിക ദേഹം പള്ളിയിൽ അടക്കരുത് എന്ന വാശി അല്ലെ, ആ ധാർഷ്ട്യം അതല്ലേ പ്രകടമായത്? അല്ല, അത് അത് അതിനകത്ത് വരുന്നൊരു വലിയ വിഷയം എന്താ വെച്ചാൽ, എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഞാനിപ്പോ നമ്പ്യാർ ഞാൻ തിരിച്ചു വയ്ക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റവും കൂടുതൽ വൈകാരികമോ വ്യക്തിപരമോ അല്ലാത്ത ഒരു വലിയ തോളുടെ ഫിലോസഫിക്കൽ ബന്ധമുള്ള ആളാണ് ക്രിസ്തുവിന്റെ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ജീവിതം അങ്ങനെയാണ് വേണമെങ്കിൽ പറയാവുന്നത്. ഇപ്പൊ എന്റെ പിന്നെ ഏറത്തിയമ്മ ക്രിസ്ത്യനാണ് സോഫിയ ഫെർണാണ്ടസ് അവർക്ക് അവരുടെ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തെ നമ്മൾ എന്തിനാണ് അതിനെ എതിർക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അതിനെ നമ്മൾ പാർട്ടി പറഞ്ഞു, ഏത് പാർട്ടിയുടെ തീരുമാന പ്രകാരമാണ് എന്ത് കാര്യമാണ് ഈ ഭൂമിയിൽ നടന്നിരുന്നത്? തിരിച്ചൊന്നും ആലോചിക്കേണ്ട. 1917 ഒക്ടോബർ സോഷ്യൽ വിപ്ലവത്തിലേക്ക് സോവിയറ്റ് യൂണിയനകത്ത് എങ്ങനെയാണ് ക്രിസ്തു തിരിച്ചു വന്നത്? സോഷ്യലിസ്റ്റ് എങ്ങനെ തിരിച്ചു വന്നു? ബോറിസ് പാസ്റ്റാക്കൾ തിരിച്ചു വന്നു? ഇവരെല്ലാവരും തിരിച്ചു വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ തന്നെ നമ്മുടെ അന്ധബോധ്യങ്ങളുടെ ഭാഗമായി കാണിക്കുന്ന ഒരുപാട് അസംബന്ധങ്ങളുണ്ട്. ഇത്തരം അസംബന്ധങ്ങൾക്കെല്ലാം അപ്പുറത്തൊരു കുടുംബത്തെ ഇങ്ങനെ തെരുവിൽ വലിച്ചെടുക്കുന്ന ഒരു പാർട്ടി, എന്തിനടോ കുടുംബം, സ്വകാര്യ സ്വത്ത്, ഭരണകൂടം എന്നിവയുടെ ഉത്ഭവം എന്ന പുസ്തകം വായിക്കാത്ത ഏതെങ്കിലും ഒരുത്തൻ ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഈ സാധനം ഇവൻ ചെയ്യുമോ? ഏതെങ്കിലും ഒരുത്തൻ ഉണ്ടെങ്കിൽ കാര്യം ചെയ്യുമോ? ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇത് ശരിക്കും എന്താന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. അത് അങ്ങേറ്റം എന്താ പറയുക, ഒരിക്കൽ പോലും ഒരു ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ്. എങ്കിലും ഇത് ശുദ്ധ തെമ്മാടിത്തമാണ് സാധനം, ശുദ്ധ തെമ്മാടിത്തമാണ് സംഭവം ചെയ്യുന്നത്. പാടില്ലാത്ത, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്തിനാണ് മനുഷ്യന്മാർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഒന്ന് ആലോചിച്ചോക്കും മിസ്റ്റർ നമ്പ്യാർ, ഇദ്ദേഹത്തിന്റെ മകളുടെ ഒരു സങ്കടമുണ്ട്. അത് നിങ്ങൾ പറയുന്ന രീതിയിൽ കുടുംബ പ്രശ്നമോ എന്തോ ആവാം, ഏതായാലും അപമാനിച്ച് വിട്ടിരിക്കുന്നു. അതായത് MM ലോറൻസ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് പാർട്ടി കൈകാര്യം ചെയ്തത്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് പാർട്ടിയിലുള്ളവർക്കറിയാം, ബഹുഭൂരിപക്ഷത്തിനറിയാം. ഇപ്പോൾ നോക്കൂ, ഈ മരിച്ചപ്പോഴും അദ്ദേഹത്തിന് ഒരു ഒരു സമാധാനപരമായിട്ടുള്ള ഒരു യാത്രയപ്പോൾ ഇല്ല, മാത്രമല്ല അദ്ദേഹത്തെ അപമാനിച്ച് ഇറക്കി വിട്ടതുപോലെ ആയില്ലേ? അല്ല, അതിനകത്ത് ഞാനത് ഇതുവരെ പറയാൻ ഉദ്ദേശിച്ചില്ല. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ അവസാന ഘട്ടത്തിൽ എന്താ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാടുകളോട് സമ്പൂർണ്ണമായി വിയോജിച്ച ആളായിരുന്നു MM ലോറൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പറയുന്ന സംഭവങ്ങൾ പോലും എന്താന്ന് പറഞ്ഞാൽ അത് ഡെഡ് ബോഡിക്കകത്ത് പ്രയോഗിക്കുകയാണ്. അന്നേരം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ അപമാനിക്കണം. ഇത് ഞാൻ തന്നെ സർവാധികാരിക്കാരൻ, ഞാൻ പറഞ്ഞതിനപ്പുറത്ത് കേരളത്തിൽ ഒരു സംഭവം നടക്കാൻ പാടില്ല. എന്റെ വ്യക്തി ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് ഇടപെടാൻ ആരാണ് അധികാരം തന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് ഗിവൻ ദ റൈറ്റ് ടു യു? ഇതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തെ അഡ്രസ് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിക്കുമ്പോൾ മാത്രമാണ് അതിനകത്ത് ജനാധിപത്യം ഉണ്ടാവുന്നത്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടാൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല, അധികാരമില്ല, ഒന്നുമില്ല.
അതുണ്ട് എന്ന് നിങ്ങൾ ധരിച്ചെങ്കിൽ അന്നേരമാണ് അവർ ഇന്നലെ പിന്നെ ജനണ്ടി ഇവിടെ ചർച്ചക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റേ പിന്നെ ഡോക്ടർ പിന്നെ ജയരാജ്, പ്രൊഫസർ ജയരാജിനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ദേഷ്യം പിടിച്ച ക്ഷുഭിതയായിട്ടാണ് അവർ പറഞ്ഞത്. എന്താ പറഞ്ഞാൽ നിങ്ങളുടെ ഈ വിഷയത്തെ നിങ്ങളുടെ നിങ്ങളുടെ സംസാരിക്കാനില്ല എന്ന്. ഇതുപോലെ മുറിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നേ. അങ്ങനെ നീങ്ങാൻ പാടില്ലാത്ത ഡയലോഗിലൂടെ ഒരു ഒരു മനുഷ്യന്റെ ജീവിതമായി അവസാനിച്ചില്ലേ, കഴിഞ്ഞില്ലേ? എന്തിനാണ് പിന്നെ നിങ്ങൾ ഇതിന്റെ മുകളിൽ അർത്ഥം, നിങ്ങൾ ഇതിന്റെ മുകളിൽ ഇത്രയും വലിയ അപ്രമാദിത്വം കാണിക്കുന്നത്? ഇതിന്റെ മേലെ ഏത് ഏകഛത്രാധിപതിയുടെ അധികാരമാണ് വിജയിച്ചത്? ഏത് ഏകഛത്ര ഏത് പാർട്ടിയുടെ അധികാരമാണ് വിജയിച്ചത്? ഒരു മകളുടെയും മകന്റെയും സങ്കടം, ഒരു മകളുടെയും മകളുടെ മകന്റെയും സങ്കടത്തെ ആ സങ്കടത്തിന് ഉപരിയായി അവരുടെ കുടുംബത്തിൽ അത് എത്ര ആളുകൾക്ക് ഉണ്ടാവും ഈ വികാരം? അവരാരും അനങ്ങില്ല. കാരണം എന്താണെന്നറിയോ? അവർക്ക് ആർക്കും ധൈര്യമില്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ പറയില്ല. ഇവരത് പൊട്ടിത്തെറിച്ചു. എന്താ അറിയാലെ, അവർക്ക് അവരങ്ങനെ ആയതുകൊണ്ടാണ് അവർ പൊട്ടിത്തെറിച്ചത്. അതൊരു ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഈ ജനാധിപത്യത്തിന്റെ സംഭവത്തെ ബഹുമാനിക്കാൻ പഠിക്കാതിരിക്കുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് എന്തുകൊണ്ടോ ഇവർ ഈ എറണാകുളത്ത് ജയിക്കാതെ പോകുന്നത്, നിങ്ങളുടെ പാർലമെന്ററി ഡെമോക്രസിക്കകത്ത് ജയിക്കാതെ പോകുന്നത് ഇവർ തിരിച്ചറിയുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് തിരിച്ചറിയുന്നത്. മതമെന്ന സംഭവത്തെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ തള്ളിക്കളയുക സാധ്യമേയല്ല, കഴിയില്ല അതിന്. കാരണം മതമെന്നത് മനുഷ്യരുടെ ഒരു നൈരന്തര്യ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഉയർന്ന് അതിനെ നിഷേധിക്കണമെങ്കിൽ നിങ്ങൾ അത്രമാത്രം ഔന്നത്തിലേക്ക് വരണം. ഇപ്പൊ ഇതിനകത്ത് ഇന്നലെ ചർച്ചക്കകത്ത് ഇദ്ദേഹത്തിന്റെ മകൾ ആവർത്തിച്ച് പറഞ്ഞ സംഭവമുണ്ട്. അദ്ദേഹം ഒരിക്കലും വിശ്വാസിയായിരുന്നെങ്കിൽ പോലും ഇതിനെ എതിർത്ത് സംസാരിച്ചിരുന്നില്ല എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് നമ്മുടെ അണ്ടർഗോയിങ് കറണ്ടിനകത്ത് ഈ മതം എന്ന് പറയുന്ന സംഭവത്തിന്റെ സ്വാധീനം അവിടെ കിടപ്പുണ്ടായിരുന്നുവെന്നാണ്. ഇത് ഒരു വൈകാരിക മണ്ഡലത്തിന്റെ വിഷയമാണ്. അവസാന കാലഘട്ടത്തിൽ ബൈബിൾ ദിവസവും ബൈബിൾ വായിച്ചു കേൾപ്പിച്ചു കൊടുത്തിരുന്നു എന്നും പറയുന്നു. അപ്പൊ നോക്കൂ, അല്ല അങ്ങനെ മതത്തോട് അല്ലെങ്കിൽ സഭയോട് എതിർപ്പുണ്ടെങ്കിൽ അതിന് അദ്ദേഹം സമ്മതിക്കുമായിരുന്നോ? കാരണം അദ്ദേഹം ബോധാവസ്ഥയിൽ തന്നെയായിരുന്നു ആ സമയത്ത്. അങ്ങനെ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അതിനൊരിക്കലും അദ്ദേഹം സമ്മതിക്കില്ലായിരുന്നല്ലോ. അദ്ദേഹം സമ്മതിക്കില്ല. അതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു വികാരം ഉണ്ടായിരിക്കും ശരിക്ക്. കാരണം എന്താന്ന് പറഞ്ഞാല് ഇന്നലെ വരെ നടത്തി വന്നിരിക്കുന്ന സമരങ്ങൾ ഇന്ന് ആ സംഭവത്തിന് യാതൊരു അർത്ഥവും ഇല്ലാന്ന് തോന്നുന്നുണ്ടാകുന്ന ഒരു വ്യർത്ഥതയുണ്ട് ഇതിനകത്ത്. അർത്ഥത്തിന് വ്യർത്ഥതയിലേക്ക് പോകുമ്പോത്താകുന്ന മകന്റെ മനുഷ്യന്റെ അത്താണി ഏതാണ്? അത് മതം മാത്രമാണ്. ഇതുകൊണ്ടാണ് മാർക്സ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഗംഭീരമായ കവനുണ്ട്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന സംഭവത്തിന് നമ്മളല്ല പറയേണ്ടത്. ആത്മാവില്ലാത്ത ലോകത്തിന്റെ ആത്മാവാണ് മതം. വേദനയിൽ പുരട്ടുന്ന ലേപനമാണ് മതം. ആത്മാവില്ലാത്ത ലോകത്തിന്റെ ആത്മാവാണ് മതം. വേദനയിൽ പുരട്ടുന്ന ലേപനമാണ് മതം. അതിനുശേഷമേ മാർക്സ് പറഞ്ഞിട്ടുള്ളൂ പിന്നെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന്. അത് പറയുന്ന കോണ്ടക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് പറയാവുന്ന സംഭവങ്ങളല്ല അത്. അത് മനുഷ്യന്റെ ദീർഘകാലമായ പ്രോസസ്സിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന സംഭവത്തിന്റെ ഭാഗമാണത്. ഇതിനെ തിരിച്ചറിയാതെ മെക്കാനിക്കൽ യാന്ത്രികമായി ഇതിനെ സമീപിക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് ഇതിനകത്ത് ശരിക്ക് കോടതി തീർച്ചയായും ഞാൻ പറയുന്നു മോർച്ചറിയിലേക്ക് അത് മാറ്റി അപമാനിച്ച സംഭവത്തിന്റെ മുകളിൽ കോടതിയെപ്പോലും ശരിക്ക് പിന്നെ സർക്കാർ സ്വാധീനിച്ചു എന്ന് പോലും ഞാൻ സ്വാഭാവികമായി അങ്ങനെ പറഞ്ഞതിനോട് നാളെ കേസ് വരും നിനക്ക് അറിയില്ല. പക്ഷേ ഇപ്പൊ ഞാൻ പറയാം അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് ശരിക്ക്. പിന്നെ മൂന്ന് പേർ അനുകൂലിച്ചു എന്ന് പറയുമ്പോൾ ഒരാൾ വിയോജിച്ചു. ഞാൻ തിരിച്ചു ഞാൻ ചോദിക്കട്ടെ, എന്റെ കണ്ണ് ഞാൻ ഒരാൾക്ക് ദാനം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയാം. ദാനം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് ഞാൻ ഉച്ചത്തെ എഴുതി വെച്ചു. അത് പറ്റില്ല എന്ന് ഞാൻ മരിച്ചത് ഞാൻ കാണുന്നില്ലല്ലോ. കുടുംബത്തിനകത്തുള്ള ഏതെങ്കിലും ഒരാൾ എതിർക്കുകയാണ്, അത് പറ്റില്ല എന്ന് പറയുകയാണ്. പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എതിർക്കാൻ കഴിയില്ല. ഇതാണ് മനുഷ്യന്റെ തമ്മിലുണ്ടായിരിക്കുന്ന നിയമപരമായ വ്യവഹാരമല്ലത്. അത് ഏറ്റവും വലിയ ഗൗരവമേറിയ ധാർമ്മികതയുടെ പ്രശ്നമാണ്, ധാർമ്മികതയുടെ വിഷയമാണ്. ആ വിഷയത്തിന്റെ മേലെ ഇദ്ദേഹത്തിന്റെ മകൾ ഈ പറയുന്ന ആഷാ ലോറൻസ് അങ്ങനെ സംസാരിച്ചുവെങ്കിൽ അതിനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ആവർത്തിച്ച് പറഞ്ഞതാണ്. അതിന്റെ മേലെ പാർട്ടിയുടെ ഒരു ടവറും അതിനോട് ഇടിഞ്ഞു പോവില്ല, ഒരിക്കലും ഇടിഞ്ഞു പോവില്ല. ആ ഇടിഞ്ഞു പോകുന്നത് എന്ന് തോന്നുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എത്ര ദുർബലരാണ് സാധനം ഇത്. അതിനവിടെ ഏറ്റവും ഗംഭീരമായി പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. ആ പ്രസംഗിക്കുന്ന ആൾക്കാരിലും സ്വയം അവരോട് ചോദിച്ചാൽ അവരുടെ ഭാര്യമാർ എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട് ഇതിനകത്ത്. അവരുടെ മക്കൾ ചിലപ്പോൾ മാറ്റിവെക്കാം, പക്ഷെ അവരുടെ ഭാര്യമാർ എന്ന് സംസാരിക്കും. ഇവിടെ അധികാര പാർട്ടി എന്ന് പറയുന്ന അധികാരം ജയിക്കണമെന്ന് പറയുമ്പോൾ ഈ അധികാരത്തിന്റെ മേലെ എത്രയോ കാലം നടന്ന ഈ അധികാരം എന്ന സംഭവം എത്ര നിരാലംബമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരാളും കൂടിയല്ലേ വാസ്തവത്തിൽ ഈ പറയുന്ന ആഷാ ലോറൻസ് അല്ലെ, സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പർ. ഇങ്ങനെ വലിയ ഒരു എന്താ പറയുക അങ്ങേയറ്റം അപ്രമാദിത്വമുള്ള ഒരാളായി എറണാകുളം ജില്ലയൊക്കെ അടക്കി ഒതുക്കി ഭരിച്ചിരിക്കുന്ന ഒരാൾ,
ആ മനുഷ്യരാവതാരം സി പി എമ്മിന് സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് പിന്നെ വീണ് ഒരു ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം അതിനകത്ത് മാറിയില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബഹുമാനമാണോ പിന്നെ പാർട്ടിയോടുള്ള കൂറിന്റെ വിഷയമല്ലേ? അതിലോ അത്രയേറെ വിധേയനായി ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് ഇത്രയും ഒരു അപമാനിക്കുന്ന ഒരു അവസരം ചെയ്യാമോ? ചെയ്യാൻ പാടില്ലാത്തതാണത്. അതുകൊണ്ട് അത് ശരിക്കും എന്താ പറഞ്ഞാൽ നമ്പ്യാർ അത് വളരെ വളരെ പിന്നെ ക്രൂരമായ ഒരു ഒരു ക്രൂരെന്ന് മാത്രമല്ല ഇങ്ങനെ ഒരാളെ പരിഹസിക്കാം. എന്തിനാണ് പിന്നെ ഒരാളെ പിന്നെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ ഇവർ റെഡ് ബോഡി മാറിയും കൊണ്ട് ഇവർ കൊണ്ടു കിടക്കുന്നത്? എന്തിനാണ്? എത്ര എത്ര പരിഹാസമാണിതല്ലോ. വളരെ ചീപ്പായിപ്പോയി, വളരെ വളരെ മോശമായിപ്പോയി മിസ്റ്റർ നമ്പ്യാർ എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. വളരെ മോശമായി. പണ്ഡ്യാ ഷാജി, വളരെയധികം നന്ദി. എന്തായാലും അപമാനിതനായി ഇറക്കി വിട്ടതുപോലെയായി എം എം ലോറൻസിന്റെ യാത്രയെപ്പോ എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിനെ വിട്ടു നൽകുന്നത് താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. ലോറൻസിന്റെ മകൾ ആഷ ലോറൻസിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. എം എം ലോറൻസിന്റെ അന്ത്യയാത്രയിൽ നാടകീയ രംഗങ്ങൾ തർക്കത്തിനിടെയാണ് പ്രവർത്തക മൃതദേഹം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയത്. ടൗൺഹാളിൽ നിലത്ത് കിടന്ന് ആഷ ലോറൻസും മകൻ മിലനും പ്രതിഷേധിച്ചു.